അവർക്ക് ഇങ്ങനെ അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവരാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഫീൽഡിലോട്ട് വരണം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്താണോ അതിൽ പോവാം. ജിമ്മ ഇഷ്ടമുണ്ടെങ്കിൽ ജിമ്മിൽ വരാം, ഫിറ്റ്നസ് ഇഷ്ടമുണ്ടെങ്കിൽ ഫിറ്റ്നസിൽ നിൽക്കാം, ബോഡി ബിൽഡിങ് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ പോവാം. ഈ ഫീൽഡിൽ വന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ അങ്ങനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് എന്റെ കാര്യം പോകട്ടെ, എനിക്ക് എതിരാളുണ്ട്. പിന്നെ എനിക്ക് ആക്ടിങ് പറ്റിയ പണിയല്ലാതെ എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ ഓൾറെഡി അവരുടെ തോന്നുന്നു പറയാം എനിക്ക് ആക്ടിങ് അറിയുന്നില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിങ്ങനെ കൺസിഡർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നടക്കും, ഇപ്പോൾ ഒരു ഓഡീഷനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക, പക്ഷേ ഉറപ്പില്ല. ചിലപ്പോൾ എടുക്കില്ല, ചിലപ്പോൾ എടുക്കില്ല. അത്രയും താല്പര്യം. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണം കൺസിഡർ ചെയ്ത് വെച്ചേക്കുന്നത് അതേ ഒരു ആവശ്യം, അതായത് ഈ ഒരു ബോഡിയൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ആഗ്രഹം ഇതിനൊപ്പം നടക്കും, ബോഡി ബിൽഡിങ്ങും കൂടെ കൊണ്ടുപോയി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലാണ്ട് നോർമലായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ഈ ഫീൽഡിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? അവരോടൊന്നും പറയാനില്ല, ഇതൊന്നും മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മള് അതിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സന്തോഷം സമാധാനം ഇല്ലാണ്ടാവാൻ തോന്നുന്നു. മൈൻഡ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇങ്ങനെ ആ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് അവർ റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളപ്പോൾ തിരിച്ചു പോകും. സർദിക്കാൻ നിൽക്കുമ്പോഴാണ് വീട്ടിൽ വന്നതിന് ശേഷം പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാലും ഉണ്ട്, എല്ലായിടത്തും ഒരു നല്ല ഇതുണ്ടെങ്കിൽ ഒരു മോശമായിട്ടുള്ളതുണ്ട്. വേറെ ഫസ്റ്റൊക്കെ എനിക്കൊരു സങ്കടം വരുമായിരുന്നു, പക്ഷേ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായത് ആവശ്യമില്ലാത്ത കാര്യമാണ്. നമ്മളതിന് റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാലാണ് നമുക്ക് പിന്നെ അത് മാറാറുള്ളത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട്, നമ്മുടേതായ തിരക്കുണ്ട്. പിന്നെ അവരുടെ തിരക്ക് ഇല്ലാണ്ട് ആ ഒരു തിരക്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ ചിലവഴിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കുറ്റം പറയാനായിട്ട് വന്നിരിക്കുന്നവർക്ക് വേണ്ടി നമ്മുടെ നല്ല സമയം കളയുന്ന നല്ല കാര്യങ്ങൾ. ഒരുപാട് കട്ടിന്ന് ചിലപ്പോൾ വരും, അത് നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കും. നമ്മളിപ്പം മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ ആ സമയത്ത് വീണ്ടും നെഗറ്റീവ് അടിക്കുന്നു വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാവും. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കേൾക്കുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല, കേൾക്കാറുണ്ട്. കൊടുക്കാൻ പോകത്തില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ട്, ഞാൻ എന്നെ കുറ്റം പറയുന്നത് ഒരു കമൻറ്റ് കണ്ടു വെച്ചു. ഞാൻ ജസ്റ്റ് അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവരെന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇല്ലെന്നാ തോന്നുന്നു. ഈ ചീത്ത പറഞ്ഞാൽ എല്ലാവരും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകത്തില്ല. മീൻസ് വെറുതെ എന്തിനാ എൻ്റെ ഒരു ഫോളോ ഞാൻ കളയുന്നത്. സപ്പോർട്ട് ചെയ്യുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ അവരോട് ഡയറക്റ്റ് പറയാൻ മടിയില്ല എന്തെങ്കിലും കാര്യമുണ്ടോ? സോഷ്യൽ മീഡിയ വഴി ഒരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടമാണല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ ഇപ്പോൾ അച്ഛൻ്റെ കാര്യമല്ല, അച്ഛൻ പിന്നെ ഒരു പഴയ മാടപ്പിട്ട എം ഒ ക്യാരക്ടറാണ്. അപ്പോൾ ആളെ ഇപ്പോൾ ആളുടെ വഴിക്ക് വിടുക, നമ്മുടെ വഴിക്ക് പോകുക എന്നുള്ളത് ഞാൻ പറഞ്ഞ കാര്യമുള്ളൂ. പിന്നെ അമ്മ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് പേടിയാണ്, സമൂഹത്തെ പേടിയാണ്. പിന്നെ എല്ലാ അമ്മമാരുടെ മനസ്സിൽ അമ്മയുടെ മക്കളെ പറ്റി ഒരു ഓർത്ത് കാണില്ലേ. അപ്പോൾ അതിനെതിരായിട്ട് നീന്തുമ്പം ഒരു സങ്കടം ഉണ്ടാവും, അവരുടെ കാലശേഷം എങ്ങനെ ജീവിക്കും, ഒറ്റപ്പെട്ടു പോകുന്നില്ലേ, ആ ഒരു പേടിയുള്ളൂ. അപ്പം ഞാൻ അമ്മയ്ക്ക് കുറ്റം പറയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി അമ്മ ഇങ്ങനെ മാറണമെന്നൊന്നും പറയില്ല. പക്ഷെ ഒരുപാട് മാറിയിട്ടുണ്ട്, വെച്ചാൽ എൻ്റെ അമ്മയും പഴയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ മാറുന്നതനുസരിച്ച് അമ്മ എനിക്ക് അതനുസരിച്ച് പൊരുത്തപ്പെട്ട് വന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്, ഒരമ്മമാരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കണക്കിന് ഞാൻ ലക്കിയാണ്. എതിർക്കാൻ മീൻസ് അങ്ങനെ നീ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ചർ ചെയ്യുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, അതിനെ ശല്യപ്പെടുത്തുന്നത് അവരെ അവരുടെ വഴിക്ക് പോകുന്നു, അതേ ഉള്ളൂ, കുഴപ്പമില്ല. എന്നാലും ഒരു ഒരാപത്തുണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ അമ്മ തന്നെയാണ്. എൻ്റെ ഇപ്പോഴത്തെ ഒരു വളർച്ചയ്ക്കാണേലും ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ആണെങ്കിലും ഞാൻ ഒരുപാട് സാമ്പത്തികമായിട്ട് ഇടിഞ്ഞു തരുന്ന ടൈമിലൊക്കെ എൻ്റെ അമ്മ തന്നെയാണ് പൈസ വന്നത് സഹായിച്ചതെന്നല്ല. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോൾ എനിക്ക് ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ പോലും എനിക്ക് സേവിങ്സ് പറ്റുന്നില്ല. ഒരു നമുക്കൊരു റെമ്യൂണറേഷൻ കിട്ടിയാൽ തന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ സേവിങ്സ് പറഞ്ഞിട്ട് വെക്കാൻ പറ്റില്ല, ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക, ഇതുകൊണ്ട് ഇങ്ങനെ പോവാ പോവാ പോവാ. ഓക്കെ, താങ്ക് യു.